ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പോലീസിനെതിരെ ഹൈക്കോടതി, മാന്യമായ ഭാഷ പോലീസ് പ്രയോഗിക്കണം, ഇടാ എടി തുടങ്ങിയ അഭിസംബോധനകൾ പാടില്ല, ഇത് സംബന്ധിച്ച് DGP സർക്കുലർ ഇറക്കണമെന്നും നിർദ്ദേശം. പോലീസ് അതിക്രമം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് നടപടി. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, സമീപകാലത്തെ സംഭവങ്ങളടക്കം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഈ പരാമർശങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്, എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും സമീപകാലത്ത് സംസ്ഥാന പോലീസിനെതിരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, സാധാരണ പോലീസുകാർക്കെതിരെ വലിയ അവരുടെ പെരുമാറ്റം സംബന്ധിച്ച്, ജോലി സ്ഥലത്തെ അവരുടെ ഇടപെടലുകൾ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പോലീസിനും DGP ഒക്കെ അയച്ച നിർദ്ദേശങ്ങളും ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ചേർപ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നത്. അതായത് പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് ചില ഹർജികളായിരുന്നു, ചേർപ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന്. ആ ഘട്ടത്തിലാണ് പൊതുവായി സംസ്ഥാനത്തെ പോലീസിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന പെരുമാറ്റ ദൂഷ്യം സംബന്ധിച്ചുള്ള ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സാധാരണ ജനങ്ങളെ, പൊതുജനങ്ങളെ എടാ എടി എന്നൊക്കെ വിളിക്കുന്നത് പോലീസിന്റെ ചേർന്നതല്ല, പോലീസിന്റെ മാന്യമായ ഭാഷയ്ക്ക് ചേർന്നതല്ല, അങ്ങനെ ഒരു വിളി കേൾക്കേണ്ട ആവശ്യം പൊതുജനത്തിനില്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് മാന്യമായ പെരുമാറ്റം സാധാരണക്കാരുണ്ടാവണം, എല്ലാവരെയും പ്രതികളാണ് എന്ന് കണ്ട രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പെരുമാറ്റവും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാം, അതല്ലാതെ തോന്നിയതുപോലെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ പോലീസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. സംസ്ഥാന DGP തന്നെ തന്റെ കീഴിലുള്ള പോലീസുകാരോട് മാന്യമായി പെരുമാറാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കണം. ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീധർ. ഓക്കെ, ജോഷി കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. പോലീസിന് കർശന നിർദ്ദേശം നൽകുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്.